അസ്സാമലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം ഒക്കെ എല്ലാവർക്കും സുഖമല്ലേ നമുക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇന്ന് നമ്മൾ വന്നിരിക്കണത് ബാക്കി വന്ന ചോറും കൊണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പി തന്നെയാണ് അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും കാണുക ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒട്ടും എണ്ണയില്ലാതെയാണ് നമ്മൾ ഈ ഒരു പലഹാരം ഉണ്ടാക്കിയെടുക്കണത് അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു പലഹാരം ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കണമെന്നില്ല നോക്കട്ടോ അതിൻ്റെ മുന്നേ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നോലൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും എടുത്ത് വരുന്ന ബെല്ലുമ്പോൾ അമർത്തി കൊടുത്തങ്ങാണ്ട് ഓൾ അമർത്തി കൊടുക്കാനൊന്നും നിങ്ങളാരും പഠിച്ചു നിൽക്കല്ലേ കേട്ടോ ഈ ഒരു ഐറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടിയത് ആദ്യം തന്നെ ചോറാണ് നമുക്ക് വേണ്ടത് ഒപ്പം തന്നെ നമുക്ക് പച്ചരിയാണ് വേണ്ടത് കേട്ടോ അപ്പോൾ ഈ രണ്ട് ഐറ്റംസാണ് ഇതിൽക്ക് കാര്യമായിട്ട് നമുക്ക് വേണ്ടിയത് ഈ ഒരു ഐറ്റം രണ്ടും ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു കപ്പ് പച്ചരിയാണ് അതൊന്ന് നല്ലപോലെ കഴുകി കുതിർത്തിയെടുക്കണം ഏകദേശം ഒരു രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ നമ്മൾ കുതിരാൻ വേണ്ടി വയ്ക്കേണ്ടി വരും അപ്പോൾ പെട്ടെന്ന് കുതിരാൻ വേണ്ടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു അര മണിക്കൂറിലൊക്കെ കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കുറഞ്ഞ ചൂടുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്താൽ നമുക്ക് പെട്ടെന്ന് തന്നെ കുതിർന്ന് കിട്ടും കേട്ടോ അങ്ങനെ നമ്മൾ കുതിർന്ന വെള്ളം നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ മിക്സിൻ്റെ ജാറും എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ അത് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ അത് തന്നെ അത് മൊത്തമായിട്ടും ഇതിൽക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് നമ്മൾ അടുത്ത വെച്ച ചോറ് ഉണ്ടല്ലോ അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ എടുത്തിട്ടുള്ളത് മട്ടരിന്റെ ചോറാണ് നിങ്ങളുടെ കയ്യിൽ ഏതാണ് ചോറ് വെച്ചാൽ അതിനനുസരിച്ച് എടുത്താ മതി അങ്ങനെ നമ്മളെ ചോറും ഇതിലേക്ക് ചേർത്ത് കൊടുത്തക്കണം ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കണം ഒരുപാട് വെള്ളം ഒരിക്കലും ഒഴിച്ചു കൊടുക്കരുത് ചെറുതായിട്ട് ചെറിയൊരു നനവിന് മാത്രം ഒരു രണ്ടോ മൂന്നോ സ്പൂണ് വെള്ളം മാത്രം ഇതിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്ക് മിക്സിയുടെ ജാറിൽ നല്ല പോലെ അത് അരച്ചെടുക്കണം നല്ല കുറേ ടൈം അരച്ചെടുക്കുമ്പോൾ നമുക്ക് നല്ല ഫൈനായിട്ട് തന്നെ അരഞ്ഞ് കിട്ടും വീണ്ടും ഉദ്യയ്ക്ക് ഒട്ടും വെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നും വരില്ല കണ്ടില്ല നല്ല തിക്കിലാണ് നമുക്ക് ഈ ഒരു മാവ് കിട്ടുക കേട്ടോ അപ്പോൾ ചോറും അരിയും കൂടി ആകുമ്പോൾ തന്നെ നല്ല പോലെ പശ പോലെ ആയിട്ടുണ്ട് നമ്മൾ ഈ ഒരു ഇത് ഒട്ടും തന്നെ വെള്ളം കൂടി പോവാതെ ശ്രദ്ധിക്കണം അപ്പഴേ നമുക്ക് ഈ ഒരു പലഹാരം നമ്മൾ കരുതി അതേ ടെക്സ്ചറിൽ കിട്ടുള്ളൂ കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു കറക്റ്റ് അളവിൽ തന്നെ എല്ലാ ഇൻഗ്രീഡിയൻസും പറയണത് അതിനനുസരിച്ച് നിങ്ങൾ എല്ലാ ഇൻഗ്രീഡിയൻസും എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ടാവും ഈയൊരു പലഹാരം കിട്ടണത് കേട്ടോ ചില ടൈമിലൊക്കെ ചില ആളുകൾ പറയലുണ്ട് കണ്ടിട്ടുണ്ട് ചില റെസിപ്പിൻ്റെ അടിയിലൊക്കെ എന്താ കറക്റ്റായി വന്നില്ല എന്നൊക്കെ നമ്മളിതിൽ പറയണത് അതേ അളവിൽ തന്നെ നിങ്ങൾ ഇടുമ്പോളാണ് ആ കറക്റ്റ് കിട്ടുള്ളൂ ചിലപ്പോൾ നമ്മൾ ചെറിയൊരു നേരത്തെ ആ ശ്രദ്ധ കൊണ്ട് തന്നെ നമ്മളെ പലഹാരങ്ങൾ കേടുവരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ എന്തുണ്ടാക്കുമ്പോഴും ഫുൾ കോൺസെൻട്രേഷൻ ആയി തന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും ഒപ്പം തന്നെ കുറച്ച് അപ്പസോടയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് ആദ്യം തന്നെ നമ്മൾ ഇതിൽ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കിയിട്ട് അത് മാറ്റി വെക്കണം അതായപ്പോൾ ഇത് നമ്മൾ നല്ലപോലെ മിക്സാക്കിയിട്ട് നമ്മളിതൊന്ന് മാറ്റി വെക്കണുണ്ട് ഒന്ന് അടച്ചു വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അതിനുശേഷം ഞാനിവിടെ ഇതിൽക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ഒരച് ശർക്കരയാണ് ഞാനിവിടെ എടുക്കണത് ഈ ഒരളവ്ക്ക് ഒരുപാട് മധുരമാണ് നിലവിലേക്ക് രണ്ടച്ച വരെയൊക്കെ ചേർത്ത് കൊടുക്കുക ഞാനിവിടെ ഒരച്ചും ചെറിയൊരു പൊട്ടും കൂടി ഇതിൽക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടുതൽ നമ്മൾ ചേർക്കണില്ല ഒപ്പം തന്നെ ഒരു കാൽ കപ്പ് വെള്ളം കൂടി വെച്ചിട്ട് ഇത് നല്ല പോലെ ഒന്ന് മെൽട്ടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ ചെറിയൊരു കഷ്ണം ഒപ്പം തന്നെ ഒരു ശർക്കരൻ്റെ അച്ചമാണ് നമ്മൾ ഇതിൽക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് ഇനി മധുരം ഈയൊരു ശർക്കര ഒരുപാടായാലേ നമുക്ക് കൂടുതലായി പോകും അപ്പോൾ ഞാൻ എന്തെങ്കിലും ഒരു രണ്ട് ടീസ്പൂണ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ നമുക്ക് ആ മധുരം ഒന്ന് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ ആ ഒരു വെള്ളത്തിൽ തന്നെ കറക്റ്റായിട്ട് നമുക്ക് എന്താ ആ ഒരു മധുരം കിട്ടും അങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് പഞ്ചസാര കൂടി ചേർക്കുന്നത് അതൊരു എക്സ്ട്രാ വേറൊരു മധുരമാവും ഞമുക്കുണ്ടാവുക വെറും അല്ല വെറും പഞ്ചസാരേൻ്റെ അല്ല ആ ഒരു മധുരം കിട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ് കേട്ടോ അത് രണ്ടും കൂടെ ആഡ് ചെയ്യണത് ഇപ്പോൾ അതാണ് നമ്മളെ ശർക്കര നല്ല പോലെ മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതാ കണ്ടില്ലേ ഈ ഒരളവിലാണെങ്കിൽ നമുക്കിത് കിട്ടുക നല്ല പോലെ അങ്ങനെ പൊങ്ങി വരുന്ന അപ്പോൾ നമുക്ക് ഇത് ഫ്ലെയിം ഓഫാക്കി വയ്ക്കാം ഓഫാക്കിയിട്ട് നേരെ നമ്മൾ ആദ്യമേ കൂട്ടി വെച്ച ആ ഒരു മാവ് ഉണ്ടല്ലോ അതിൽക്ക് വേണം ഇത് ആഡാക്കി കൊടുക്കാൻ ചൂടാറാൻ വേണ്ടിയിട്ടൊന്നും നിൽക്കണ്ട നേരിട്ട് തന്നെ ഇതിൽക്കങ്ങൾ ഒഴിച്ചു കൊടുക്കുക കേട്ടോ കല്ലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അരിച്ചിട്ട് തന്നെ ഇതിൽക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ അതാ കണ്ടില്ലേ ഇത്രയേ ഉള്ളൂ നമുക്ക് ആ കാൽ കപ്പ് തന്നെ ഞമ്മൾക്ക് ഇതിലേക്ക് ഉണ്ടാവുകയുള്ളൂ അത് നമ്മൾ എന്തെങ്കിലും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ബെൽറ്റ് അവിടെ നമ്മൾ നോക്കി നിൽക്കണം കേട്ടോ അല്ലയെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് ക്രിസ്ത്യലായി പോവും ഇതാ അപ്പോൾ ആ ചൂടോട് തന്നെ നമ്മൾ എന്തേലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക ഈ ഒരു വെള്ള നിറം കാണാത്ത രീതിയിൽ തന്നെ ആക്കി കൊടുക്കണം ഇപ്പോൾ ഞമ്മക്കിത് നല്ല പോലെ തന്നെ നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടില്ലേ നല്ലൊരു ഒരു നല്ലൊരു കളറായിട്ട് തന്നെ നമുക്കത് കിട്ടിയിട്ടുണ്ട് ഇതേ കഴിഞ്ഞ് നമുക്ക് ഒട്ടും വേറൊരു നമുക്ക് നമുക്കിതിലേക്ക് ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇതാണ് നമ്മളെ മിക്സ് ഈ ഒരു മിക്സ് ഒരു മാജിക്കൽ മിക്സ് തന്നെയാണ് കാരണം അത്രയും നല്ല ടേസ്റ്റിലുള്ള നല്ലൊരു ഇതാണ് പിന്നെ ഇതിൻ്റെ ലൂസ് കണ്ടില്ല ആ ഒരു ലൂസിലാണ് നമുക്കിത് കിട്ടേണ്ടത് ലൂസും നമ്മൾ പറഞ്ഞ അതേ അളവിൽ തന്നെയാണ് ഞങ്ങൾക്ക് വരുന്നതെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ടാണ് കേട്ടോക്ക് കിട്ടുക അപ്പോൾ നല്ലൊരു ലൂസ് തന്നെയാണ് നല്ല അല്ല പറ്റ ലൂസും അല്ല ആ ഒരു പരുവത്തിൽ കേട്ടോ അപ്പം നമ്മൾ നമ്മളെ അപ്പത്തിൻ്റെ ബ്രഷ് എടുത്താണ്ട് ചെറുതായിട്ടൊന്നിങ്ങനെ തടവി കൊടുക്കണുണ്ട് എണ്ണ ഒന്ന് അയ്യുമ്പോൾ പരറ്റേണ്ട ആവശ്യമില്ല അത് നമ്മൾ എണ്ണയിൽ വെച്ചിരിക്കണം ആ ഒരു ബ്രഷ് തന്നെയാണല്ലോ അതുകൊണ്ട് എക്സ്ട്രാ എണ്ണ ഒന്ന് ഇതിൽക്ക് ഒഴിച്ചു കൊടുക്കുക തേച്ച് കൊടുക്കുകയൊന്നും വേണ്ട ആ ചട്ടിയിൽ നമ്മളെ പലഹാരം ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ബ്രഷ് വെച്ചിട്ട് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക അതിൽ ഓയിലൊന്നും ആക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഇതുപോലെ ആക്കിയതിന് ശേഷം നമ്മൾ കയ്യിലെടുത്തിട്ട് രണ്ട് തവയാണ് ഞാൻ ഇതിൽ കൊഴിച്ചു കൊടുക്കുന്നത് അപ്പോഴേ നമുക്ക് നല്ല ഫ്ലഫി ആയിട്ട് കിട്ടുകയുള്ളു കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ചെറിയ ഹോൾസ് ഹോൾസ് മാത്രമേ ഉണ്ടാവുള്ളൂ രണ്ട് കയ്യിൽ നല്ല പോലെ ഒഴിച്ചു കൊടുത്താലാണ് നമുക്ക് നല്ല പോലെ ഉണ്ടച്ച് നല്ല ഹോൾസായിട്ട് വരുവുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നത് രണ്ട് കയ്യിൽ കൊയ്ച്ച് കൊടുക്കുക അതിന് ശേഷം നമ്മളിത് അടച്ച് വെക്കണം അടച്ച് വെക്കുമ്പോൾ നമ്മൾ ഒഴിച്ച് കൊടുത്ത സമയം കൊണ്ട് തന്നെ ഇത് അടച്ച് വെക്കണം കേട്ടോ അപ്പോൾ ഈ ഒരു ടൈമിൽ തന്നെ നമ്മളിത് അടച്ച് വെച്ചിട്ട് ഏകദേശം കുറച്ച് ടൈം കഴിഞ്ഞാൽ നമുക്കിത് തുറന്ന് നോക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇപ്പോൾ ഞാനിത് ഫസ്റ്റത്തത് ഒഴിച്ചു കൊടുത്തപ്പോൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ടാണ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ നല്ല ലോ ഫ്ലെയിമിലേക്ക് ആക്കി വെക്കണം അല്ലാന്നുണ്ടെങ്കിൽ അടിഭാഗം കരിഞ്ഞു പോകും ആ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ ഇപ്പോൾ അതാ കുറച്ച് ടൈം ആയപ്പോൾ ഞാനൊന്ന് പൊക്കി നോക്കി അപ്പോൾ ആയിട്ടില്ല ആയിട്ടുണ്ടെങ്കിൽ മുകൾ ഭാഗം നല്ല പോലെ മിനുസപ്പെട്ടിട്ടിരിക്കും അപ്പോൾ കണ്ടോ ഇതുപോലെയല്ല വേണ്ടിയത് ഒന്നും കൂടി ഒന്ന് ഫുള്ള് ആ ഒരു കളർ ചേഞ്ച് നമുക്ക് വന്നുകൊണ്ടിരിക്കും ആ ഒരു ടൈമിലാണ് നമ്മളിത് വാങ്ങേണ്ടത് കേട്ടോ അപ്പോൾ നമുക്ക് ഇടയ്ക്ക് പൊക്കി നോക്കാം ആയിട്ടുണ്ടോ ഉള്ളത് അപ്പോൾ ആ ഒരു നേരം കൊണ്ട് ഒരു ഒന്നര മിനിറ്റ് ഒക്കെ ആകുമ്പോൾ നമുക്കിതുപോലെ കറക്റ്റായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഫസ്റ്റ് തന്നെ ചട്ടി നല്ല ചൂടായതുകൊണ്ട് ഇതിൻ്റെ അടിഭാഗം ചെറുതായിട്ടൊരു കാപ്പിനാറം കൂടുതലുണ്ടാവും അടുത്തതായിട്ട് ഇനി നമ്മൾ ചെയ്യുമ്പോൾ ഫ്ലെയിമൊന്നും കൂട്ടി വെക്കേണ്ട ആവശ്യമില്ല ഫസ്റ്റത്തെ പ്രാവശ്യം ചട്ടി നല്ല പോലെ ചൂടായിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പലഹാരം ഒരിക്കലും ശരിയായി കിട്ടൂല അതുകൊണ്ടാണ് നമ്മൾ ഫസ്റ്റത്തെ ടൈം നല്ല പോലെ എന്ത് ചെയ്യണത് ഫ്ലെയിമ് നല്ല പോലെ കൂട്ടിവെക്കണത് കേട്ടോ അപ്പോൾ ഇനി അടുത്തത് ഇതുപോലെ തന്നെ നമ്മൾ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത് ഇത് ഞാൻ എക്സ്ട്രാ എണ്ണയൊന്നും ആഡ് ചെയ്യണമല്ല ബ്രഷിലുള്ള ഒരെണ്ണ ഒരു ചെറിയ രണ്ടമായ അത്രേ ഉള്ളൂ ആ ഒരു രീതിക്കാണ് കേട്ടോ അപ്പൊ ഇനി ഇത് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ രണ്ട് തവി രണ്ട് തവി വെച്ചിട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ അത് നമ്മൾ ഒഴിച്ചുടനെ തന്നെ അടച്ചു വെക്കാൻ വേണ്ടിട്ട് ശ്രദ്ധിക്ക എന്നിട്ട് നമ്മൾ അതുപോലെ തന്നെ നമുക്ക് ആകുമ്പോൾ തുറന്നെടുക്കാം കേട്ടോ ഇപ്പൊ ഇത് കണ്ടോ ഞാൻ ഫസ്റ്റ് വാങ്ങിയതാണ് നല്ല ഹോൾസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ കണ്ടോ ഇത് ഞാൻ അതുപോലെ ഒന്ന് തുറന്ന് നോക്കിയതാണ് അപ്പോൾ ആയിട്ടില്ല തുറന്ന് നോക്കി നമ്മൾ അടച്ച് വെച്ച് ഒരുപാട് ടൈമൊന്നും ഒന്നും പിന്നെ വെയ്റ്റ് ചെയ്യണ്ടട്ടോ അപ്പം തന്നെ നമുക്ക് തുറന്ന് നോക്കാം പെട്ടെന്ന് തന്നെ ആയി കിട്ടും കണ്ടോ ഇതും നമുക്കിവിടെ റെഡി ആയി കിട്ടി നല്ല ഹോൾസ് കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല വൃത്തി കാണട്ടോ ഈ ഒരു പലഹാരം നമുക്ക് കിട്ടണത് തീർച്ചയായിട്ടും ഇത് കണ്ടാൽ ഒരിക്കലെങ്കിലും ഉണ്ടാക്കി നോക്കാൻ നിങ്ങൾക്ക് തോന്നും തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ ഇതാ ഇതുപോലെ തന്നെ ഇനി നമ്മൾ ബാക്കിയുള്ളതൊക്കെ നമുക്ക് ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഈ ഒരു പലഹാരത്തിനുള്ള മിക്സ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെറിയൊരു ടൈമിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക നല്ലൊരു പലഹാരമാണ് ഒട്ടും എണ്ണ വേണ്ടാത്തതുകൊണ്ട് ഒരുവിധം ആളുകൾക്കൊക്കെ അത് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും ചെയ്യും കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്തിട്ട് നിങ്ങളെ അഭിപ്രായങ്ങൾ ഇതിൻ്റെ ചോട്ടിൽ അറിയിക്കാൻ നിങ്ങൾ ആരും പഠിച്ചു നിൽക്കരുത് പിന്നെ നമ്മുടെ ചാനലിൽ ഈ റെസിപ്പി മാത്രമല്ല ഒരുപാട് റെസിപ്പികളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കാണാത്ത കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ഒന്ന് കാണാൻ മറക്കരുത് കണ്ടിട്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്തിട്ട് സപ്പോർട്ടാക്കാനും നിങ്ങളാരും അടിച്ചു നിൽക്കരുത് അങ്ങനെ അങ്ങനെതാ ഇത് മൊത്തമായിട്ടും നമ്മൾ ചുട്ടെടുത്തിട്ടുണ്ട് ഒരു അഞ്ചെണ്ണമാണ് നമുക്ക് ഈ ഒരളവിൽ ഇത് കിട്ടിയിട്ടുള്ളത് കേട്ടോ കൂടുതൽ ആളുകൾ ഉണ്ടെങ്കിൽ ഞങ്ങൾ കൂടുതലായിട്ട് ഇത് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം പിന്നെ നമ്മൾ ചട്ടി നല്ല ചെറുതൊക്കെ ആണെങ്കിൽ കണ്ടോ നമ്മൾ ഫസ്റ്റ് ചുട്ടതും അതേപോലെ തന്നെ പിന്നെ ചുട്ടതും തമ്മിലുള്ള വ്യത്യാസം ഇതാണ് ചെറിയൊരു തീയിൻ്റെ വ്യത്യാസം കൊണ്ടാണ് ഇപ്പോൾ അതന്നെ വന്നത് അതാണ് ഞാൻ പറയണത് നമ്മൾ പറയണ കറക്റ്റിന് ചെയ്യുമ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ട് ഇത് കിട്ടണത് പിന്നെന്താ നമുക്കത് നല്ല സോഫ്റ്റ് ആയിട്ടാണ് നല്ല ആരും എടുത്തുമാണ് കിട്ടണത് കണ്ടത് നല്ലോണം ബ്ലെൻഡ് ആവും പൊട്ടി പോവാതെ തന്നെ ബ്ലെൻഡ് ആവും അതൊക്കെ നമ്മൾ ഈ ചോറ് യൂസ് ചെയ്തോണ്ടുള്ള ഗുണങ്ങളാണ് കേട്ടോ ഇന്നത്തെ നമ്മൾ വീഡിയോ എത്ര ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും